വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്സാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിൽ ഉള്ള ഒരു ചെറിയ അറിവാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നതും. വേറെ ഒന്നും തന്നെയല്ല, വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ ഗർഭപാത്രം ശക്തിയോടുകൂടെ ഇരിക്കുവാനും ഒരു ബുദ്ധിമുട്ടുകളും വരാത്ത രീതിയിൽ സ്വന്തം കുഞ്ഞിനെ ആ ഗർഭപാത്രത്തിൽ ആരോഗ്യത്തോടുകൂടെ കാത്തു സൂക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്സാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. അതായത്, വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ ഗർഭപാത്രം ശക്തിപ്പെടുത്തുവാനും ആ ശക്തിപ്പെടുത്തി അങ്ങനെ ആ രീതിയിൽ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നമുക്കൊരു കുഞ്ഞിന് ആരോഗ്യത്തോടുകൂടെയുള്ള ഒരു കുഞ്ഞിന് ആ ഗർഭപാത്രത്തിൽ 9 മാസം വരെയും കാത്തു സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഗർഭപാത്രം ശക്തിയോടുകൂടെ കാത്തു സൂക്ഷിക്കേണ്ടത് അമ്മമാരുടെ കടമയാണ്. അത് എങ്ങനെ കാത്തു സൂക്ഷിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ കിട്ടുന്ന നല്ല പഴവർഗ്ഗങ്ങൾ ധാരാളം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ധാരാളം കഴിക്കാൻ പാടുള്ള പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക. അതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ വെച്ച് കഴിക്കുക. ഇതുകൂടാതെ തന്നെ നമ്മൾ മരുന്നുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള മരുന്നുകൾ പലതരത്തിലുള്ള ഗുളികകളൊക്കെ കഴിക്കുന്ന അമ്മമാരാണെങ്കിൽ ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് പാലും കുടിക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഉന്മേഷത്തിനും എനർജിക്കും വേണ്ടിയിട്ട്. ഇതുകൂടാതെ ധാരാളം ഇലക്കറികളും അതുപോലെ തന്നെ ധാരാളം പച്ചക്കറികളും ഒക്കെ ധാരാളം നല്ല രീതിയിൽ വെച്ച് കഴിക്കേണ്ടതാണ്. ഇതുകൂടാതെ നമ്മുടെ പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് പഴുത്ത പപ്പായ. പഴുത്ത പപ്പായ ഗർഭപാത്രത്തെ ശക്തിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ ഒന്ന് തന്നെയാണ് പഴുത്ത പപ്പായ. അപ്പോൾ പഴുത്ത പപ്പായ ധാരാളം കഴിക്കുകയും ചെയ്യുക. ഇതുകൂടാതെ തന്നെ സമയാസമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കുകയും ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടു കൂടി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലും നല്ല തരത്തിലുള്ള പഴവർഗ്ങ്ങൾ, നല്ല തരത്തിലുള്ള ഭക്ഷണങ്ങൾ, നല്ല തരത്തിലുള്ള ഇലക്കറികൾ, നല്ല തരത്തിലുള്ള പച്ചക്കറികൾ, ഈ പറഞ്ഞ പഴുത്ത പപ്പായ, ഈന്തപ്പഴം, പഴം എന്നിങ്ങനെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ഗർഭപാത്രത്തെ കാത്തു സൂക്ഷിക്കുവാനും ആ ഗർഭപാത്രത്തിൽ ആരോഗ്യത്തോടു ഉള്ള കുഞ്ഞിന് ജന്മം നൽകാനും സാധിക്കും. ഇന്ന് പല അമ്മമാരും വല്ലാത്ത തിരക്ക് കാരണം സമയാസമയങ്ങളിൽ നല്ല പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പോലും സമയമില്ല, വെള്ളം കുടിക്കാൻ സമയമില്ല, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പോലും സമയമില്ലാതെ വല്ലാത്ത തിരക്കിൽ ഏർപ്പെട്ട ഒരുപാട് വിവാഹം കഴിഞ്ഞ അമ്മമാരുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാറ്റി, ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗർഭപാത്രം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടുകൂടെയുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുകയുള്ളൂ. ഒരു കെയറും നമ്മുടെ ഗർഭപാത്രത്തിനെ പറ്റി ചിന്തിക്കാതെയും ഒരു കെയറും കൊടുക്കാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു അമ്മമാർ നടക്കുകയാണെങ്കിൽ ആ ഗർഭപാത്രം ചുരുങ്ങി പോവുകയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും പിന്നെ എൻ്റെ ഗർഭപാത്രം അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരം ആദ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നല്ല പഴവർഗ്ഗങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ, നല്ല ഇലക്കറികൾ, നല്ല വെജിറ്റബിൾ, പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ള ഭക്ഷണങ്ങളും കഴിക്കാൻ പാടുള്ള ഇലക്കറികൾ അതുപോലെ തന്നെ കഴിക്കാൻ പാടുള്ള പച്ചക്കറികളൊക്കെ നന്നായിട്ട് നല്ല രുചിയോടുകൂടി വെച്ച് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗർഭപാത്രം ശക്തി കൂടുകയും അതിലൂടെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് നമുക്ക് ജന്മം നൽകാനും സാധിക്കും.
അപ്പം എൻ്റെ ഒരു അറിവാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. എല്ലാ വിവാഹം കഴിഞ്ഞ എല്ലാ അമ്മമാരും ഈ ഒരു വാക്ക് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഈ രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും സമയാസമയങ്ങളിലൊക്കെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുകയും നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും സമയാസമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുക. ഒരു മടിയും ഒരു ബുദ്ധിമുട്ടും കാണിക്കാത്ത രീതിയിൽ ഈ ഒരു ടിപ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗർഭപാത്രം ശക്തി കൂടുകയും ഇതിലൂടെ ആരോഗ്യത്തോടെയുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് ജന്മം നൽകാനും സാധിക്കും. എല്ലാ അമ്മമാരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അഥവാ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈയൊരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുവാൻ വേണ്ടി ബെല്ലെന്ന ഐക്കണും ഓപ്പണാക്കി ഇടാൻ മറക്കരുത്.